ഞാൻ ഡോക്ടർ ആനി ഉമ്മൻ, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്, ഡോക്ടർ സ്കിൻ, കോട്ടയം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് STD, അതായത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ചാണ്. ലൈംഗിക ബന്ധം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖങ്ങൾക്കാണ് STDs അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇത് കാരണങ്ങൾ പലതുകൊണ്ടാകാം, അതായത് ബാക്ടീരിയ കൊണ്ട് വരാം, വൈറസ് കൊണ്ട് വരാം, പാരസൈറ്റ്സ് കൊണ്ട് വരാം. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് വരാം, ബ്ലഡിൽ നിന്ന് വരാം, ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൽ നിന്നും വരാം. ഫീമെയിൽസിൽ, അതായത് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഏതാണ്ട് 35 STDs സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു 6-7 ഞാനിവിടെ പറയാം. 1 HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. 2 ജനറ്റൽ ഹെർപ്പിസ്. 3 ക്ലമീഡിയ. 4 ഗൊണോറിയ. 5 HIV അല്ലെങ്കിൽ എയ്ഡ്സ്. 6 സിഫിലിസ്. 7 ട്രൈക്കോമോണിയാസിസ്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അൾസേഴ്സായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അത് സിംഗിൾ അൾസർ ആകാം, മൾട്ടിപ്പിൾ അൾസേഴ്സ് ആകാം. പിന്നെ ഫ്ലൂയിഡ് ഫില്ലേഷൻസ്. പിന്നെ ഡിസ്ചാർജ്, അതായത് സാധാരണയിൽ കൂടുതലായിട്ടുള്ള ഡിസ്ചാർജ്. അത് ഡിസ്ചാർജ് PV ആകാം, അല്ലെങ്കിൽ യുറേത്രൽ ഡിസ്ചാർജും ആകാം. ചിലർക്ക് ഈ അരിമ്പാറ പോലെ പൊങ്ങി നിൽക്കുന്ന റേസ്ഡ് ആയിട്ടുള്ള ലീഷൻസും ഈ STDsൽ കാണാറുണ്ട്. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് കോണ്ടം, അതായത് ഗർഭനിരോധന ഉറകൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു അഡ്വൈസ്, സ്റ്റിക്ക് ടു വൺ പാർട്ട്ണർ. കോംപ്ലിക്കേഷൻസ്, കോംപ്ലിക്കേഷൻസിൽ പെടുന്ന ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത. പിന്നെ CA സെർവിക്സ്, സെർവൈക്കൽ ക്യാൻസർ ഈ STDs മൂലം ഉണ്ടാകാം. പിന്നെ PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. ഇതിന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ മേൽ പറഞ്ഞ സിംറ്റംസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഫീമെയിൽസിനാണേലും മെയിൽസിനാണേലും, അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ റിക്കറൻസ് അല്ലെങ്കിൽ ക്രോണിക് സ്റ്റേജിലോട്ട് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.